2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജയസൂര്യയാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ അന്ന ബന്നാണ് മികച്ച നടി. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അയ്യപ്പനും കോശിയും എന്ന ചിത്രമാണ് ഏറ്റവും കലാമൂല്യമുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 3 മണിക്ക് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. അന്തിമ പട്ടികയിൽ ഏകദേശം 30 സിനിമകളാണ് ഉണ്ടായിരുന്നത്. നടിയും സംവിധായികയുമായിരുന്ന സുഹാസിനി മണിരത്നമാണ് 7-അംഗ അന്തിമ ജൂറിയുടെ അധ്യക്ഷയായിരുന്നത്. ആദ്യമായിട്ടാണ് ഒരു ദേശീയ മാതൃകയിൽ 2 തരം ജൂറികൾ സംസ്ഥാന അവാർഡിൽ സിനിമകൾ വിലയിരുത്തുന്നത്. സംവിധായകൻ ഭദ്രനും കന്നഡ സംവിധായകനായ പി ശേഷാദ്രിയും അധ്യക്ഷരായ പ്രാഥമിക ജൂറികളാണ് ഈ 30 സിനിമകൾ തിരഞ്ഞെടുത്തത്. അതിനുശേഷം സുഹാസിനി മണിരത്നം അധ്യക്ഷയായ അന്തിമ ജൂറിക്ക് ഇത് കൈമാറി. ബിജു മേനോൻ, ഫഹദ് ഫാസിൽ, ജയസൂര്യ, ഇന്ദ്രൻസ്, സുരാജ് വെഞ്ഞാറമൂട്, ടൊവിനോ തോമസ് എന്നിവർ മികച്ച നടരാകാൻ മത്സരിച്ചപ്പോൾ ശോഭന, പാർവതി തിരുവോത്ത്, നിമിഷ സജയൻ, അന്നാബൻ, സംയുക്ത മേനോൻ എന്നിവരാണ് മികച്ച നടിക്കുള്ള അവാർഡിനായി രംഗത്തുണ്ടായിരുന്നത്. അതുപോലെ അന്തരിച്ച നെടുമുടി വേണു, അനിൽ നെടുമങ്ങാട്, സംവിധായകൻ സച്ചി എന്നിവരുടെ പേരുകളും വിവിധ വിഭാഗങ്ങളിൽ പരിഗണിച്ചിരുന്നു. വെള്ളം, ഒരിലത്തണലിൽ, സൂഫിയും സുജാതയും, ആണും പെണ്ണും, കയറ്റം, അയ്യപ്പനും കോശിയും, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ തുടങ്ങിയ സിനിമകളാണ് മികച്ച സിനിമകളുടെ അന്തിമ പട്ടികയിലുണ്ടായിരുന്നത്. 4 കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ 80 ചിത്രങ്ങളാണ് ഇക്കുറി മത്സര രംഗത്തുണ്ടായിരുന്നത്.